എന്തൊരു ചൂട്! അല്ല, ചൂടോടെ എണ്ണ തേച്ച് പിടിപ്പിക്കാനാ വൈദ്യര് പറഞ്ഞ്. എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് അറിയാവോടി? ഇല്ല. എന്നാലേ പേശികള് ചെറുപ്പമായി കിട്ടത്തുള്ളൂ. മനസ്സ് പണ്ടേ ചെറുപ്പാ. ചെറുപ്പായോ നോക്കട്ടെ. ഓ നോക്കിക്കോ, നോക്കിക്കോടി. ചൂട്. പ്രാണനാഥൻ ലേഡി, ലേഡിയേ. പ്രാണനാഥനെനിക്കു നൽകിയ അല്ലേടി, പരമാനന്ദ രസത്തെ അതല്ലേടി. ഞാൻ ചേർപ്പായടി ആയി വരുന്നു. ആഹാ എടിയേ, എന്നാടി നീ പാട്ട് മുഴുവനായിട്ടൊന്ന് പാടുന്നേ? അത് എല്ലാം അനുഭവിച്ചാലേ അർത്ഥം അറിഞ്ഞ് പാടാൻ പറ്റൂ എന്നല്ലേ മുതലാളി പറഞ്ഞത്. അതെടി, അതെ. അപ്പൊ എന്നാ എന്നാടി? കൊയ്ത്ത് കഴിഞ്ഞ അന്ന് രാത്രി പാടത്ത് കളത്തറയിൽ കൊച്ചു കള്ളി എല്ലാം നോക്കി തീർച്ചപ്പെടുത്തിയിരിക്കല്ലേ. കറ്റുകൊണ്ട് മെത്ത ഉണ്ടാക്കി മുല്ലപ്പൂവും വിരിച്ച് നീ കാത്തിരിക്കുമ്പോ ഞാൻ വരാം. പക്ഷെ എനിക്കൊരാളെ പേടിയാ. ആരെ? സരോജിനിയാണോ? അല്ല. പിന്നെ പറയത്തില്ല, എഴുതി കാണിക്കാം. എഴുതടി പെണ്ണെ. അല്ല, ഇത് വല്ലതും അറിഞ്ഞാ കൊച്ചുമുതലാളി തടസ്സം നിക്കൂ. ഏയ്, അങ്ങനെ ഇങ്ങനെ ഒന്നും ഒന്നിനും ആശിക്കുന്നവനല്ല ഈ നടേശ മുതലാളി. ആശിച്ചാൽ ആര് തടസ്സം നിന്നാലും പുല്ല, മോനാണെങ്കിലും. നീ ധൈര്യമായിട്ടിരീ. ആൾക്കാര് പറഞ്ഞു കേട്ട എട്ട് വീട്ടിൽ നടേശൻ മുതലാളിയെ ഞാനിപ്പൊ കണ്ടു. എന്താ കൈവിറക്കുന്നേ? പേടിയാ? രാവിലെ കൊച്ചുമുതലാളി ഒരു കെട്ട് നോട്ടെടുത്ത് നീട്ടി ആറടി ഞാൻ കൂട്ടിപ്പോയി കുടിച്ച് കൂത്താടാൻ പറഞ്ഞു. പുള്ളിക്കാരനെ ആറടിയെ ലേച്ച പേടിയുണ്ട്. ഇയാളെങ്ങാനും കേറി ഭദ്ര ഒരാളിനെ തെറ്റിയാലോന്ന്. പാവം കൊച്ചുമുതലാളി, പോയി എനിക്ക് വരാലിന് വേണ്ടാന്ന് പറഞ്ഞാലോ. ഇന്നലെ പെങ്കൊച്ചിന്റെ പേട കിട്ടിയതേ ഉള്ളൂ, ഇന്ന് കൊച്ചുമോലാലിന്റെ പേടയും കൂടെ കിട്ടണമെങ്കിൽ ഇപ്പൊ തന്നെ പോണം. അവളെ ഇന്ന് കെട്ടുവെള്ളത്തിൽ കെട്ടുവാ. കള്ളു മാത്രം ഉള്ളോ, കടിയില്ലേ? മുളകൊണ്ടല്ലോ, എടുത്തു വെച്ച് കടിച്ചോ. കനകം, കൊച്ചുമോലാളി കുടിച്ചു കൂത്താടാൻ പറഞ്ഞു, കുടിച്ചു കഴിഞ്ഞു. കൂത്താദ്യം പഠിക്കണം, പിന്നെ ആട്ടം. എനിക്ക് കൂത്തറിയാം, മുളകാശാന ആട്ടോ അറിയാം. അപ്പോഴോ സുശി,
നീ കണ്ടോ? കാണാ. എന്തോ ഒരു ചൂട്. ഈ കായലിന്റെ ഒരു കുട്ടൻ അറിയാവോ, ഇപ്പോ ഇയാള് നിലവിളിക്ക എന്നെ രക്ഷിക്കണേന്ന്. പക്ഷേ കരയിലെ ആൾക്കാർ അത് കേക്കില്ല. ആ നിലവിളി കായലിൽ തന്നെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. വട്ടക്കായലിനെ എല്ലാവർക്കും പേടിയ. ഇയാളും പേടിച്ചു. എനിക്കിപ്പോ തന്നെ എന്നാ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ തോന്നുന്നില്ല. എന്തോ ഒരു പ്രത്യേകത. ഇഷ്ടോ സ്നേഹോ എന്തായാലും താൻ പറഞ്ഞ പോലെ ആവട്ടെ എന്ന് വിചാരിച്ചു. പെട്ടെന്നുണ്ടായ മാറ്റമല്ല, ഞാൻ അറിയാണ്ടങ്ങ് മാറി. അതിന്റെ ക്രെഡിറ്റ് ഭദ്രക. മറ്റാർക്കും പറ്റാത്തത് ഇയാൾ ചെയ്തു. അതുകൊണ്ട് തീരുമാനം എടുക്കാൻ പ്രയാസം ഉണ്ടായില്ല. താൻ പറഞ്ഞ മിന്നെ ഇപ്പൊ തന്നെ കിട്ടിയേക്കാം. ഇങ്ങനെയാണോ ഒരു പെങ്കുച്ചിന്റെ കഴുത്തിൽ മിന്നു കിട്ടുന്നേ? അതിനൊക്കെ ഒരു മുഹൂർത്തം വേണം. മിന്നു കിട്ടുന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണിന്റെ സ്വപ്ന. മനസ്സിലായി, നാലാൾ അറിഞ്ഞു ചെയ്യണോന്ന്. തനിക്കെന്നെ തീരെ വിശ്വാസമില്ല അല്ലേ? ആ ശരി. ഉത്തമൻ ഭദ്രയുടെ കഴുത്തിൽ മിന്നേട്ടാൻ പോണേ. ഉത്തമൻ ഭദ്രയുടെ കഴുത്തിൽ മിന്നേട്ടാൻ പോണേ. പോരെ. വട്ടക്കായല, ഇത് കായലിൽ കിടന്ന് വട്ടം കറങ്ങേ ഉള്ളൂ. ഇടുക്കി ഇയാള് പറയുന്ന പോലെ ചെയ്തു. കൊയ്ത്ത് കഴിഞ്ഞ അന്ന് രാത്രി പാടത്തെ കളത്തറയിൽ ഗാന്ധർവ മുഹൂർത്തമാ. ഇയാളെ ശരിക്കൊരു വരാല കൊതിപ്പിക്കുന്നു. അന്ന് രാത്രി ആകാശവും കായലും കണ്ടുവുമെല്ലാം സാക്ഷി നിർത്തി ഒരു ഗാന്ധർവ വിവാഹം. മതി, സന്തോഷായി. Oh!
വേണ്ട, ഞാൻ പറയുന്ന കേക്ക്. കൊച്ചുമോലാളി, ഞാൻ പറയുന്നത് കേക്ക്. ഊസക്കുട്ടി, വേണ്ട, ഞാൻ പറയുന്ന കേക്ക്. ഭദ്രേ, ഇനിയെങ്കിലും നീ പറ, നീ എന്തേതാണത്? പറയണേ, നീ എന്തേതാണെന്ന്. ഭദ്രേ, ഭദ്രേ,